മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ്പ സസ്പെക്ട് ചെയ്ത 14 വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം NIV പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് നിപ്പ പോസിറ്റീവാണ്. അപ്പോൾ ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള, ഞാൻ നേരത്തെ മീറ്റിങ്ങിന് ശേഷം സൂചിപ്പിച്ചതുപോലെ, ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈ റിസ്ക് കോണ്ടാക്ട്സിലുള്ള അല്ലെങ്കിൽ ലോ റിസ്ക് ഈ കോണ്ടാക്ട്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ടെന്നുള്ളതും ഹൈ റിസ്ക് കോണ്ടാക്ട്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപിക് സെൻറ്റർ വെച്ച് 3 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ഉണ്ടാകും. അത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഒക്കെ പങ്കെടുത്തിട്ടുള്ളൊരു മീറ്റിംഗ് ചേരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കും. അപ്പോൾ പൊതുവിൽ നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം. മാസ്ക് ധരിക്കണം, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും, ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക. ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട CM മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവായി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. ഓക്കെ.